കഴക്കൂട്ടത്ത് മോദിയുടെ റാലി അല്പസമയത്തിനകം തുടങ്ങും. വിവരങ്ങളുമായി കെ ജി കമലേഷ് ചേരുന്നു. കമലേഷ്, കോന്നിയിൽ ശരണം വിളിച്ചുകൊണ്ടായിരുന്നു മോദിയുടെ പ്രസംഗം. കഴക്കൂട്ടം ദേവസ്വം മന്ത്രിയുടെ നിയോജക മണ്ഡലമാണ്, അവിടെയും ശരണം വിളി പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു അല്ലേ? പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനായി കഴക്കൂട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഒരുങ്ങിക്കഴിഞ്ഞു ലക്ഷ്മി. എനിക്ക് പിന്നിലുള്ള ഈ ഒരു വേദിയിൽ തന്നെ കേരള വിത്ത് മോദി, മോദിക്കൊപ്പം കേരള, ഈ തെരഞ്ഞെടുപ്പിൽ മോദിയെ മുൻനിർത്തിക്കൊണ്ടാണ് കേരളം പിടിക്കാനായി എൻ ഡി എ ഇറങ്ങുന്നത്. പുതിയ കേരള മോദിക്കൊപ്പം എന്നുള്ള അവരുടെ ടാഗ് ലൈൻ തന്നെയാണ് ഈ സ്റ്റേഡിയത്തിന്, ഈ ഒരു വേദിക്ക് മുകളിൽ തന്നെ വെച്ചിട്ടുള്ളത്. 500,000-ലേറെ പേരെ ഇറക്കിയിരിക്കാവുന്ന ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഇപ്പോൾ ഏതാണ്ട് പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ 14 മണ്ഡലങ്ങൾ, താമര 2016 വിരിഞ്ഞ നിയമം ഉൾപ്പെടെ ഈ സ്റ്റേഡിയമുള്ള കഴക്കൂട്ടം, ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ ശക്തമായ മത്സരം, യു ഡി എഫ് സ്ഥാനാർത്ഥിക്കും കടകംപള്ളിക്കും ശക്തമായ മത്സരം ഉയർത്തുകയാണ് ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ. ഇതടക്കം ഈ ബി ജെ പിക്ക് വലിയ പ്രതീക്ഷ ഉള്ള ജില്ല തന്നെയാണ് തലസ്ഥാനം. അതുകൊണ്ട് തന്നെ 14 ജില്ലകളെയും സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ ഇപ്പോൾ നേമത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനും വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. വലിയ ആവേശമാണ് എൻ ഡി എ ക്യാമ്പിൽ ഇവിടെ ഉള്ളത്. എന്തായാലും ലക്ഷ്മി സൂചിപ്പിച്ച പോലെ കോന്നിയിൽ ഇതിനകം തന്നെ ശബരിമല പരാമർശിച്ചു കഴിഞ്ഞു. ഇനി കഴക്കൂട്ടത്ത് ദേവസ്വം മന്ത്രിക്കെതിരെ ബി ജെ പി ശക്തമായ പോരുയർത്തുന്ന സ്ഥലമാണ്. ഇവിടെ ശബരിമല മാത്രമാണോ, അതിനപ്പുറത്തേക്ക് എന്തൊക്കെ യു ഡി എഫിനും എൽ ഡി എഫിനും എതിരെ നരേന്ദ്രമോദി പറയുമെന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും കന്യാകുമാരി പരിപാടി കഴിഞ്ഞപ്പോൾ 5 മണിയാണ് ഇവിടെ നിശ്ചയിച്ച സമയം, അത് വൈകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വലിയ ആവേശം തന്നെ എൻ ഡി എ കഴക്കൂട്ടം ഗ്രീൻവീ സ്റ്റേഡിയത്തിൽ പ്രധാനമന്ത്രിയുടെ കാത്ത് ഇപ്പോൾ ആവേശം ഉയർത്തുകയാണ്. കഴക്കൂട്ടത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം എത്തിച്ചേരും. വലിയ ജനക്കൂട്ടമാണ് അവിടെ അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്. കെ ജി കമലേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.